ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ രണ്ട് പ്രൊജക്റ്റുകളുടെ അപ്ഡേറ്റ് ആണ് പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഹാംസ്റ്റർ കോംബാറ്റ് ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓൺ ചെയിൻ എന്ന് പറയുന്ന ടെലഗ്രാം മൈനിങ് പ്രൊജക്റ്റ് ആണ്. അവരുടെ എയർ ഡ്രോപ്പിൻ്റെ സമയം ഏകദേശം ആവാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ടോക്കൺസിൻ്റെ വിഡ്രോവലിൻ്റെയും ഒക്കെ കുറച്ച് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത് രണ്ടുമായിരിക്കും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമുക്ക് ഹാംസ്റ്റർ കോംബാറ്റിൻ്റെ അപ്ഡേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഹാംസ്റ്റർ കോംബാറ്റ് മറ്റൊരു പുതിയ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിലും കൂടെ ലിസ്റ്റിംഗ് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. ആ ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് gate.io എന്ന് പറയുന്ന അത്യാവശ്യം നല്ല രീതിയിൽ ട്രേഡിംഗ് വോളിയും കാര്യങ്ങളൊക്കെ ഉള്ള മികച്ച ഒരു എക്സ്ചേഞ്ച് തന്നെയാണ്. ഇന്നാണ് അവർ ആ ഒരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുള്ളത്. ഇപ്പോൾ gate.io നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാംസ്റ്റർ കോംബാറ്റിൻ്റെ പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മാർക്കറ്റിലേക്ക് ടോക്കൺസ് എത്തുന്നതിന് മുന്നേ നമുക്ക് ആ ഒരു ടോക്കൺസ് വാങ്ങിക്കാനുള്ള ഒരു ഫെസിലിറ്റിക്കാണ് നമ്മൾ ഈ ഒരു പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. നേരത്തെ ഓൾറെഡി കുക്കോയിൻ എക്സ്ചേഞ്ചും ഈ ഒരു അവരുടെ പ്രീ മാർക്കറ്റ് ട്രേഡിങ്ങും ഹാംസ്റ്റർ കോംബാറ്റിൻ്റെ തുടങ്ങും എന്ന് പറഞ്ഞിട്ടുള്ള അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരേക്കും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 16th ആണെന്ന് തോന്നുന്നു കുക്കോയിനിൽ ഹാംസ്റ്റർ കോംബാറ്റിൻ്റെ പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് ആരംഭിക്കുന്നത്. ഈ ഒരു വാർത്ത വന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഹാംസ്റ്റർ കോംബാറ്റിൽ ഗെയിം കളിക്കുന്നവർക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. കാരണം നമുക്ക് നല്ല രീതിയിലേക്ക് എയർ ഡ്രോപ്പിനൊരു വാല്യൂ വരണമെങ്കിൽ നമ്മൾ ആ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് എത്രത്തോളം കൂടുതൽ എക്സ്ചേഞ്ചുകളിലേക്ക് ലിസ്റ്റിംഗ് വരുന്നോ അത് നമ്മൾക്ക് തീർച്ചയായിട്ടും ആ ഒരു എയർ ഡ്രോപ്പിൻ്റെ വാല്യൂ കൂടാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും. അപ്പം വരും ദിവസങ്ങളിൽ കൂടുതൽ എക്സ്ചേഞ്ചുകൾ ഹാംസ്റ്റർ കോംബാറ്റിൻ്റെ ലിസ്റ്റിംഗ് അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു പ്രീ മാർക്കറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഹാംസ്റ്റർ കോംബാറ്റ് പ്രീ മാർക്കറ്റിൽ എത്ര രൂപയ്ക്കാണ് അല്ലെങ്കിൽ എത്ര ഡോളറിനാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാനായിട്ട് പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ gate.io ഹാംസ്റ്റർ കോംബാറ്റിൻ്റെ പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് പേജ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കറൻ്റ്ലി ഏകദേശം ഇവിടെ ട്രേഡിംഗ് ബൈയിങ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ലാസ്റ്റ് ബൈയിങ് ഉണ്ട്, ഏകദേശം 0.18 ഡോളറിനാണ്. അതിന് മുന്നേ 0.185 ഡോളറിനാണ് നടന്നിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രീ മാർക്കറ്റിൽ വരുന്നതിനെക്കാട്ടുമൊക്കെ കുറച്ചൊക്കെ വേരിയേഷൻ ഇതിൻ്റെ ലിസ്റ്റിംഗ് പ്രൈസിലും ഉണ്ടാവും. അത് ചിലപ്പോൾ മേലേക്ക് പോകാം, ചിലപ്പം നല്ല രീതിയിൽ താഴത്തേക്കും വരാം. സോ ഈ ഒരു പ്രീ മാർക്കറ്റ് വാല്യൂ ഒന്നും ഒരിക്കലും എക്സാക്റ്റ് ആയിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസിലാണ് ഹാംസ്റ്റർ കോംബാറ്റ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പ്രൊജക്റ്റിൻ്റെ ടോക്കൺ സപ്ലൈ എന്ന് പറയുന്നത് അത്യാവശ്യം വളരെ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഏത് രീതിയിലേക്കാണ് നമുക്ക് ടോക്കൺസ് കിട്ടുക, അതുപോലെ തന്നെ എങ്ങനെയാണ് എയർ ഡ്രോപ്പ് കൊടുക്കുക എന്നുള്ളതൊക്കെ ഇപ്പോഴും വളരെ സർപ്രൈസ് ആയിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റ് പെർ അവർ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അല്ലാതെ നിങ്ങൾ അതിനകത്ത് എത്രത്തോളം പോയിൻറ്സ് ഏൺ ചെയ്യുന്നു എന്നതിലല്ല. സോ നമുക്ക് കാത്തിരിക്കുക അവരുടെ അനൗൺസ്മെൻറ്റിനായിട്ട് ഏതൊരു രീതിയിലേക്കായിരിക്കും അവർ എയർ ഡ്രോപ്പ് കൊടുക്കാനായിട്ട് പോകുക എന്നൊന്നും നമുക്കിപ്പം വ്യക്തമായിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. അത് അവർ തന്നെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിലൂടെ നമ്മളെല്ലാവരും അറിയിക്കുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഒരു ന്യൂസ് ഹാംസ്റ്റർ കോംബാറ്റിന് വളരെയധികം പോസിറ്റീവാണ്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ എക്സ്ചേഞ്ചുകളിലേക്ക് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓൺ ചെയിൻ മൈനിങ്ങിൻ്റെ അപ്ഡേറ്റ് ആണ്. നമ്മൾ ടെലഗ്രാമിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറേയധികം ആൾക്കാർ ഓൺ ചെയിൻ പോയിൻറ്സ് ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കാത്തിരുന്ന പോലെ അവരുടെ വിഡ്രോവലും കാര്യങ്ങളൊക്കെ വരാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് വാലറ്റിലേക്കാണോ വിഡ്രോവൽ വേണ്ടത് ആ ഒരു വാലറ്റ് അസൈൻ ചെയ്യേണ്ട ടൈമായിട്ടുണ്ട്. അതായത് ഈ ഒരു June 16th മുന്നേ നമ്മൾ വിഡ്രോവൽ ഉദ്ദേശിക്കുന്ന വാലറ്റ് ഏതാണോ അത് നമ്മൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് അവരുടെ ആ ഒരു വെബ്സൈറ്റിൽ കുറേയധികം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഒന്ന് തയ്യാറായി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട കുറച്ച് സ്റ്റെപ്സ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരാം. നമ്മൾ ഓൺ ചെയിൻ്റെ ബോട്ട് ഇപ്പോൾ തുറക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്. നമുക്ക് വാലറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അവിടെ കാണിക്കുന്നത്. അവിടെ ആ ഒരു ഗൈഡ് തുറക്കുമ്പോൾ നമുക്ക് അവർ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വ്യൂ രജിസ്ട്രേഷൻ ഗൈഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ നമ്മുടെ ഒക്കെക്സ് വാലറ്റിലേക്ക് ആയിരിക്കും ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെക്സ് വാലറ്റിൻ്റെ ടാസ്ക് ഇട്ട സമയത്ത് കുറേയധികം ആളുകൾക്കൊന്നും ഒക്കെക്സ് വാലറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ നിങ്ങൾക്ക് ഒക്കെക്സ് വാലറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ആ ഒരു ഫസ്റ്റ് വരുന്ന ഒരു പേജിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകാനായിട്ട് പറ്റുന്നതായിരിക്കും. ഈ ഒരു വെബ്സൈറ്റിലാണ് നമുക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ രാവിലെ തൊട്ട് ട്രൈ ചെയ്യുകയാണ്, ഇത്ര നേരമായിട്ടും നമുക്കിവിടെ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഒക്കെക്സ് വാലറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ്
താഴത്തേക്ക് സ്ക്രോൾ ചെയ്യാതിന് ശേഷം ഐ ഡോണ്ട് ഹാവ് ഒക്കെക്സ് വാലറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പം നമുക്ക് അവിടെ മൂന്നാല് ഓപ്ഷൻസ് വരുന്നതായിരിക്കും. അവിടെ നമുക്ക് ട്രസ്റ്റ് വാലറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മെറ്റാമാസ്ക് ഉണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിൽ നിന്നോ ട്രസ്റ്റ് വാലറ്റ് ഡൗൺലോഡ് ചെയ്യുക. അതിന് ശേഷം നിങ്ങളുടെ വാലറ്റ് സെറ്റപ്പ് ചെയ്യുക. നിങ്ങളുടെ സീറ്റ് ഫേസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് എഴുതി വെക്കാനായിട്ട് മറക്കാതിരിക്കുക. ഒരു ക്രിപ്റ്റോ വാലറ്റ് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഗൈഡ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മെറ്റാമാസ്കിൻ്റെ ഒരു ഉദാഹരണം വെച്ചിട്ടാണ് നമ്മൾ ആ ഗൈഡ് ചെയ്തത്. ട്രസ്റ്റ് വാലറ്റ് ആണെങ്കിലും സെയിം പ്രോസസ്സ് തന്നെയാണ്. സോ നിങ്ങൾ നിങ്ങളുടെ സീഡ് ഫേസും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്കിവിടെ ഈ ഒരു ട്രസ്റ്റ് വാലറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരെ ട്രസ്റ്റ് വാലറ്റിൻ്റെ ബ്രൗസറിലേക്ക് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം ആ ഒരു പേജ് ഓപ്പൺ ആവുന്ന സമയത്ത് നമുക്കവിടെ നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ പ്രോസസ്സ് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ ടെലഗ്രാമിൽ വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ടെലഗ്രാമിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. ഇപ്പം നമ്മൾ ഒക്കെക്സ് വാലറ്റിലാണെങ്കിലും ട്രസ്റ്റ് വാലറ്റിലാണെങ്കിലും ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. തീർച്ചയായിട്ടും വരും മണിക്കൂറിൽ അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് അവരത് ശരിയാക്കി തരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ ഒരു സമയത്ത് നമുക്ക് എന്തായാലും നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്യും, നമ്മുടെ വിഡ്രോവൽ വാലറ്റ് അസൈൻ ചെയ്യാനായിട്ടും പറ്റുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ രണ്ട് അപ്ഡേറ്റുകളാണ് തരാനായിട്ടുള്ളത്. അപ്പം ഹംസർ കോമ്പാക്റ്റിലൊക്കെ നിങ്ങൾ പറ്റുന്ന രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നല്ല രീതിയിൽ അവരുടെ കോംബോ കാർഡ്സും അതുപോലെ തന്നെ ഡെയിലി സൈഫറും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിൻ്റെ പ്രോഫിറ്റ് പെർ ഹവറും കാര്യങ്ങളൊക്കെ കൂട്ടി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.